അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രിയ സുഹൃത്തുക്കളെ, പിശാചിനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് അപകടകാരിയായ ഒരു ശത്രുവാണ്. ആ ശത്രുവിൻ്റെ ശത്രുത വലിയ ഡേഞ്ചറിയാണ്, അപായ അപകടങ്ങൾ പെടുത്താൻ സാധ്യതയുള്ള ശത്രുവാണ് എന്നുള്ള വ്യാഖ്യാനങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. എന്നാൽ പിശാചിനെ സ്വപ്നം കണ്ടുകൊണ്ട് പിശാചിനെ കൊല്ലുന്നതായിട്ടെങ്ങാനും സ്വപ്നം കണ്ടു കിട്ടിയാൽ അത് നല്ലൊരു വ്യാഖ്യാനത്തിലേക്കാണ് കൊടുക്കുന്നത്. പിശാചിനെ കണ്ട് പേടിച്ചു ഓടുന്ന സ്വപ്നം കണ്ടു കഴിഞ്ഞാലൊന്നും കാര്യമല്ല, നേരെ മറിച്ച് അവനെതിരെ ഫൈറ്റിലായി നിന്നുകൊണ്ട് അവനെ കൊല്ലുന്നതായിട്ട് സ്വപ്നം കണ്ടു. അങ്ങനെ അങ്ങനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് നല്ല ഒരു സ്വപ്നമാണ്, നല്ലൊരു വ്യാഖ്യാനം അതിനുണ്ട് എന്ന് ഖലീൽ ഇബ്നു ഷാഹീൻ ലാഹിരി അവരുടെ കിതാബിൽ ഇഷാറാത്ത് ഫി ഇൽമിൽ ഇബാറാത്ത് എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട്. വമൻ റഅ, ഒരാൾ കാണുന്നത് അന്നഹു ഖതലഹു, ഈ പിശാചിനെ കൊല്ലുന്നതായിട്ട്. ഖതലഹു എന്ന് പറയുന്ന ളമീർ അവിടെ ഇബ്ലീസിലേക്കാണ്, കാരണം ഇബ്ലീസിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യാഖ്യാന ചർച്ചകളാണ് നടക്കുന്നത്. അതുകൊണ്ട് അന്നഹു ഖതലഹു, ആ ഇബ്ലീസിനെ, ഷെയ്ത്താനെ, പിശാചിനെ കൊല്ലുന്നതായിട്ട് ആണ് സ്വപ്നം കാണുകയാണ്. അങ്ങനെ സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ ഫഇന്നഹു, അതിന് വ്യാഖ്യാനാണ്, ഫഇന്നഹു യഖ്ഹുറു നഫ്സഹു, അവൻ അവൻ്റെ ശരീരത്തെ കീപ്പെടുത്തി കളഞ്ഞു, സ്വന്തം ശരീരത്തെ കീപ്പെടുത്തി കളയ. അതായത് ശരീരം പലതിനും ഇച്ഛിക്കും, നമ്മുടെ ശരീരമാണ് നമ്മളെ പലതിലും ഇച്ഛിക്കൽ. പിശാചിൻ്റെ പ്രേരണ കൊണ്ട് മാത്രമല്ല നമ്മൾ തെറ്റിലേക്ക് പോവാറുള്ളത്. മഹാരഥന്മാരായ പണ്ഡിതന്മാരെ പറയുന്നുണ്ട്, ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ അവിടുത്തെ ഫതുഹുൽ ബാരിയിലൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, റമദാനിൽ പിശാചിനൊക്കെ ചെങ്ങലക്കിടുമെന്ന് പറഞ്ഞ സ്വഹീഹ് ഹദീസിലുണ്ടല്ലോ, സുലുസുത്തുൽ ഷയാത്തീൻ, ഷെയ്ത്താൻമാരെയൊക്കെ എൻ്റെ ചെങ്ങലക്കിടും, ബന്ദിയാക്കപ്പെടും, അവരെയൊക്കെ റമദാനായി കഴിഞ്ഞാൽ കെട്ടിയിടപ്പെടും എന്ന് പറയുന്ന ഹദീസ് വിശദീകരിച്ചു കൊടുത്ത്, എന്നിട്ടും മനുഷ്യന്മാർ പിന്നെ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, റമദാനിൽ തന്നെ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, പിശാച്ചില്ലല്ലോ, പിശാച്ചിനെ കെട്ടിയിട്ടിട്ടില്ലേ, ചങ്ങലക്കെട്ടിട്ടില്ലേ, പല പാപം പല രൂപത്തിലാണ്. അപ്പൊ എൻ്റെ വിശദീകരണം പല രൂപത്തിൽ പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണെന്ന സമയത്ത് എന്തുകൊണ്ടാണ് മനുഷ്യന്മാർ തെറ്റിലേക്ക് പോകുന്നത് എന്ന് പറയുന്നിടത്ത് മഹാനായ അസ്ഖലാനി തങ്ങൾ പറയുന്നുണ്ട്, മനുഷ്യന്മാർ തെറ്റുകുറ്റങ്ങളിലേക്ക് പോകുക എന്ന് പറഞ്ഞ ഒരു പിശാച്ചിന്റെ കാരണങ്ങൾ കൊണ്ട് മാത്രമൊന്നുമല്ല, നഫ്സാനിയത്ത്, സ്വന്തം ശരീരം ഇച്ഛിക്കുന്നതിനനുസരിച്ച് കൊണ്ടുള്ള കുറെ തെറ്റുകളും വരുന്നുണ്ട് എന്നുള്ളൊരു വ്യാഖ്യാനം അവിടെ കൊടുത്തിട്ടുണ്ട്. വേറെ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. അപ്പൊ അവിടെ അങ്ങനെ ഒന്ന് പറയുന്നുണ്ട്. അപ്പൊ ശരീരം അതിനെ നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റിയാൽ അത് വലിയൊരു വിജയമാണ്, അതാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരീരത്തെ കീഴ്പ്പെടുത്തുക, ശരീരം പറയുന്നിടത്തേക്ക് നമ്മൾ അങ്ങനെ പോയി കൊടുത്താൽ എന്താകും, ഒരുപാട് വൈകടിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഏതായാലും ഇരിക്കട്ടെ, നല്ലൊരു വ്യാഖ്യാനമാണ് എന്നതിലേക്കാണ് കുറിക്കുന്നത്. ഇന്നഹു യഖ്ഹുറു നഫ്സഹു, സ്വന്തം ശരീരത്തെ അവൻ കീഴ്പ്പെടുത്തും, അപ്പൊ ആ ഹറാമ കുറ്റത്തിലേക്ക് പോകൂല എന്നർത്ഥം. വിഷാദത്തിനെ കൊല്ലുന്നതായിട്ട് സ്വപ്നം കണ്ടാലേ, എന്നിട്ട് മാത്രമല്ല കീഴ്പ്പെടുത്തുക എന്ന് മാത്രമല്ല, യുസുലുക്കു തൊരീക്ക സ്വല ആണോ, നന്മയുടെ വഴിയിലേക്കാണ് പ്രവേശിക്കുന്നത്. അപ്പൊ സ്വന്തം ശരീരത്തിനെ പാകപ്പെടുത്തിയെടുത്ത് എന്നിട്ട് നന്മയുടെ വഴിയിലേക്ക് ശരീരത്തിനെ കൊണ്ടുപോയി നന്മയുടെ വഴിയിലായിട്ട് ജീവിക്കുന്നു. നല്ല സ്വപ്ന വ്യാഖ്യാനാണ്, നല്ലൊരു സ്വപ്നമാണത്. ആ പിശാച്ചിനെ എൻ്റെ കണ്ട് അവനെതിരെ ഫൈറ്റായി നിന്നുകൊണ്ട് അവനെ കൊല്ലുന്നതായിട്ട്, അതാണ് എന്നെ കത്തലോഹു, അവനെ കൊല്ലുന്നതായിട്ടും സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് നല്ല നല്ല ഒരു നന്മ, ഒരു ഭാവി നല്ലതാണ് എന്നതിലേക്ക് കുറിക്കുന്ന വ്യാഖ്യാനങ്ങളായിട്ടാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചത്. അള്ളാഹു അലം.